നമസ്കാരം. കോൺഗ്രസിനെ നശിപ്പിക്കുന്നതും ഇല്ലാതാക്കുന്നതും ഈ ഓൾഡ് ഏജ് നേതാക്കന്മാരാണ്. ഈ പാർട്ടിയുടെ നാശത്തിന്റെ തുടക്കക്കാരൻ എ കെ ആന്റണിയും അയാളുടെ ഗ്രൂപ്പ് രാഷ്ട്രീയവും ആണെന്ന് ആർക്കാണ് അറിയാൻ മേലാത്തത്? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രവർത്തനമില്ല. ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ ഈ ഗ്രൂപ്പുകളിൽ അവസാനിപ്പിക്കണം. നിങ്ങൾ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് ചോർ വാരിക്കുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം. പാർട്ടി വേണമെങ്കിൽ പാർട്ടിയിൽ തുടരണം. എ കെ ആന്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവരാണ് അധികാരത്തിന് വേണ്ടി ഈ ഗ്രൂപ്പുകൾ തുടങ്ങിയത്. ഒരിക്കൽ എ കെ ആന്റണി എൽ ഡി എഫിൽ പോയി മടങ്ങി വന്നതാണ്. സ്വന്തം കാര്യം നേടാനും മകനെ നേതാവാക്കാനുമുള്ള കളിയാണ് ഈ ഏമാന്റെ ഇപ്പോഴത്തെ അജണ്ട. ഒരു കാര്യം മനസ്സിലാക്കണം, പാർട്ടി ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ, പാർട്ടി നശിച്ചാൽ നിങ്ങളൊന്നും ആരുമല്ല. ചെന്നിത്തലയുടെ ആക്രോശം വളരെ ചീപ്പായിപ്പോയി. അദ്ദേഹം വെറും നാലെണ്ണ മെമ്പറാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അരിശം മാറുന്നില്ല അല്ലേ? എങ്ങനെയും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഐക്യത്തോടെ പോകുന്നതിന് പകരം ഇത്തരം മുനവച്ച സംസാരങ്ങൾ നടത്തി മറ്റുള്ള പ്രവർത്തകരെയും നേതാക്കളെയും പ്രകോപിപ്പിക്കുന്നത് നല്ലതല്ല. ഉള്ള ഇമേജ് കുറയുവാനേ ഇതൊക്കെ സഹായിക്കുകയുള്ളൂ. പ്രവർത്തകർക്ക് മടുത്തു ഈ ഗ്രൂപ്പിസം. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണിയും എന്ന അവസ്ഥയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മുഴുവൻ സമയം പ്രസിഡന്റ് ഇല്ലാതായിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഒരനക്കവുമില്ല. സജീവ നേതൃത്വവും സംഘടനാ തെരഞ്ഞെടുപ്പും ആവശ്യപ്പെട്ട് വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രബലർ അടങ്ങിയ 23 പേർ ഒപ്പിട്ട് താൽക്കാലിക അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. ഒരു കാര്യത്തിലും ഇപ്പോഴും മാറ്റമില്ല. എ സി സി ജനറൽ സെക്രട്ടറി പോലും അല്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ് അധികാരം മുഴുവൻ. രാഹുലിൻ്റെ വിശ്വസ്തരായ കെ സി വേണുഗോപാൽ, രൺദീപ് സിംഗ് സുർജേവാല എന്നിവരാണ് ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്നതെന്നാണ് ഉത്തരേന്ത്യയിലെ മുതിർന്ന നേതാക്കളുടെ പരാതി. കോൺഗ്രസ് ഭരണത്തിൽ ശേഷിക്കുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെ തമ്മലടി പരിഹരിക്കാൻ പോലും ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി മുഴുവൻ സമയ അധ്യക്ഷനാവുകയോ നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നൊരു മറ്റൊരു നേതാവിനെ കണ്ടെത്തുകയോ ചെയ്യേണ്ടതുണ്ട്. ദുർബലമായ ഹൈക്കമാൻഡും തമ്മിലടിക്കുന്ന സംസ്ഥാന നേതാക്കളും ചേർന്ന് കോൺഗ്രസിനെ ഇനിയും ഒരു വഴിക്കാക്കരുത്. കോൺഗ്രസിൻ്റെ തളർച്ചയിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ബി ജെ പിയാണ്. തമ്മിലടിക്കുകയും കൂടെ നിൽക്കുന്നവർക്കിട്ട് ഭാരവയ്ക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ എൽ ഡി എഫിന് തുടർഭരണം ഉറപ്പാക്കി കൊടുത്തു. പ്രസിഡന്റ് പദവിയുടെ ഉത്തരവാദിത്തമില്ലാതെ പാർട്ടിയിലെ അധികാരം കൈയാളുന്ന രാഹുൽ ഗാന്ധിയാണ് നരേന്ദ്രമോദിയുടെ ഭാഗ്യമെന്നാണ് ബി ജെ പിക്കാർ തന്നെ പറയുന്നത്. ഇന്ത്യ എന്ന രാജ്യം മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ തുടരേണ്ടതിന് കരുത്തുറ്റ പ്രതിപക്ഷം അനിവാര്യമാണ്. കോൺഗ്രസ് ക്ഷയിക്കാതിരിക്കേണ്ടത് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ആവശ്യമാണ്.